ഹലോ എല്ലാവർക്കും, എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പം നമുക്കൊന്ന് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം. അതായത് നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ നേന്ത്രപ്പഴം നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം. ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റി, ഹെൽത്തി, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചെറുതായി നുറുക്കിയിട്ടുണ്ട്. 5 പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റിവെക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ എടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിക്കാം. 1 സ്പൂൺ നെയ്യോ വെണ്ണയോ ഒഴിക്കാം. നെയ്യ് ഒഴിക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നല്ല നല്ല മണം ഉണ്ടാവും. അപ്പോൾ ഇത് നെയ്യ് ചൂടായി വരുമ്പം നമുക്കിനി ഇതിലേക്ക് കൊത്തിവെച്ച കോക്കനട്ട് ഇടാം. അതായത് ചിരണ്ടിയ കോക്കനട്ട്. അപ്പോൾ ഒരു തേങ്ങ അരമുടി ഇതിലേക്ക് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇത് മാറ്റം വരും. അപ്പോൾ ഇത് ഏതാണ്ട് 1/2 മുടി ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റും മണമൊക്കെ വരിക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലൊക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ശർക്കര, അതായത് വെല്ലം ആഡ് ചെയ്തിട്ടുണ്ട്. ജാഗരി പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വെല്ലം കട്ടയാണെങ്കിൽ അതിൻ്റെ വെള്ളം ചേർത്തിട്ട് പാനിയായിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അത് ഞാനിവിടെ ജാഗരി പൗഡറാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് അല്പം വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതല്പം വെള്ളം ഒഴിക്കുന്നുണ്ട്, 1 കപ്പ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ പഴം ഒന്ന് വേവിച്ചെടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നേന്ത്രപ്പഴം ഇട്ടതിന് ശേഷം നമുക്കൊന്നൊന്ന് 5 മിനിറ്റ് മൂടി വേവിക്കണം. അതിൻ്റെ പരുവം എന്താണെന്ന് വെച്ചാൽ അതൊരു കളറ് മാറും, ഒരു ഓറഞ്ച് കളറായിട്ട് മാറും. അതായത് നന്നായി സ്മാഷ് ആവും. ആ സമയത്ത് നമുക്ക് വേറെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നേന്ത്രപ്പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സമയത്ത് ഇത് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ നേന്ത്രപ്പഴം ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമ്മൾക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമാണ് അവിൽ, റൈസ് ഫ്ലേക്ക്. അവിൽ വെള്ള അവിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് വേണമെങ്കിൽ ചുവന്ന അവിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് വെള്ളമൊഴിച്ചിട്ട് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അവിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾക്ക് പഴത്തിൻ്റെ മിക്സിലേക്ക് ഇടാം. പഴത്തിൻ്റെ മിക്സിലേക്ക് ഇട്ടതിന് ശേഷം 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് കുറുകിയെടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ഏലക്ക ആഡ് ചെയ്യുന്നുണ്ട്. 3 ഏലക്കയാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഏലക്ക ചതച്ചിടും അല്ലെങ്കിൽ പൊടിയും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്ന ശേഷം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഈ സമയത്ത് നമുക്ക് 1 സ്പൂണ് നെയ്യ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഈ സമയത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുത്ത നല്ലൊരു ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.